Shivaya. Namaskar Suhruthukale, ente pere Arun Prabhu. Kazhinja episode nammude manas jeevithathile നമ്മുടെ ജന്മം തൊട്ട് മരണം വരെയും മനസ്സ് എന്ന് പറയുന്ന ആ തത്വത്തെ എങ്ങനെ പാകപ്പെടുത്തണം, ഏത് രീതിയിൽ, ഇതാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ കുറിച്ചിരിക്കുന്നത്. മനസ്സിനെ നാം ഉപയോഗിക്കുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ മനസ്സിനെ രണ്ടായിട്ട് വിഭജിക്കുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യൻ്റേത്. ചെയ്യണോ വേണ്ടയോ, നല്ലത് ചീത്തത്. ശരിയായ മനസ്സിൻ്റെ ഉടമ എന്ന് പറയുന്നത് ഈ വിഭജനം കൂടാതെ ജീവിക്കുന്ന ആരാണോ ആ വ്യക്തിയാണ് ദൃഢമായ ശരിയായ ഒരു വ്യക്തി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം വീഡിയോകൾ, വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾ നമുക്ക് ശ്രദ്ധിച്ചാലറിയാം, ചിലവർ അതിനെപ്പറ്റി ഒരു തരത്തിലുള്ള ഉത്ബോധവും കൂടാതെ കാളപ്പെറ്റു എന്ന് പറയുന്ന കയറെടുക്കുന്ന ഒരു രീതിയാണ് നാം കാണുന്ന ആ കമൻ്റുകൾ. ചിലവർ അനുകൂലമായിട്ട് പറയും, ചിലവർ പ്രതികൂലമായിട്ട് കമൻ്റ് ചെയ്യും. ശരിയായ മനസ്സിൻ്റെ ഉടമ ആ വീഡിയോ അല്ലെങ്കിൽ ഏതാണോ ആ വാർത്ത അത് കണ്ടപടി വിശ്വസിക്കാതെ അതിനെ അവലോകനം ചെയ്ത് അത് ശരിയാണോ തെറ്റാണോ എന്ന് വേർതിരിച്ചറിഞ്ഞതിന് ശേഷമേ ആ വ്യക്തി ആ വാർത്തയെ അല്ലെങ്കിൽ ആ വീഡിയോയെ ക്രമീകരിക്കുകയുള്ളൂ. അതായത് ശരിയായ ആ വ്യക്തിയുടെ റിസൾട്ട് കമൻ്റ് ചെയ്യുകയുള്ളൂ. പക്ഷെ നാം ഇന്ന് കാണുന്നത് എന്താണോ വീഡിയോ, ആ വീഡിയോയിൽ ചിലപ്പോൾ ഒരു പോസിറ്റീവ് വ്യക്തിയെ നെഗറ്റീവ് വ്യക്തിയാക്കുക എന്നുള്ള ഒരു കടമ്പയാണ് എങ്കിൽ അവരത് പ്രഷറൈസ് ചെയ്തിട്ടാണെങ്കിലും അത് നെഗറ്റീവ് ആക്കും. ആ വീഡിയോയാണ് അല്ലെങ്കിൽ ആ വാർത്തയാണ് സമൂഹങ്ങൾ കാണുന്നതും കേൾക്കുന്നതും. അപ്പോൾ അവർ വിചാരിക്കുന്നത് ആ വാർത്തയിൽ നെഗറ്റീവ് വ്യക്തിയാണ് എന്നുള്ളതാണ്. ശരിക്കും അതല്ലായിരിക്കും. അതാണ് ഒരു മനസ്സിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. ഇന്ന് നാം കാണുന്ന ഓരോ ദിവസവും വരുന്ന വാർത്ത അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഓരോ വാർത്തകൾ ശരിയായ
ഗ്രഹണം ഇല്ലാതെ അതിനെ വിലയിരുത്തുമ്പോഴാണ് സമൂഹത്തില് അപകടങ്ങള്, വിരോധങ്ങള്, ഇവയൊക്കെ ഉണ്ടാവുന്നത്. നാം ഒരു കർമ്മം ചെയ്യാൻ പോകുമ്പോൾ മനസ്സ് പ്രിപ്പയർഡ് ആയിട്ട് വേണം ആ കർമ്മം ചെയ്യുവാൻ. ഇപ്പൊ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഉള്ളവർക്ക് മനസ്സിലാവും, ഒരു ഡിഷ് ഉണ്ടാക്കുവാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ എല്ലാ ചേരുവകളും സെറ്റ് ചെയ്തതിന് ശേഷമേ ആ ഡിഷ് പ്രിപ്പറേഷൻ തുടങ്ങുകയുള്ളൂ. അത് ഒരു തരത്തില് ദൃഢമായ മനസ്സിൻ്റെ ഉടമ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അല്ലാതെ ഡിഷ് ഓർഡർ വന്നു, അപ്പോഴാണ് മിസ്സംബ്ലമൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ടൈം വേരിയേഷൻ അവിടെ ഉണ്ടാവുന്നു. അതേസമയം എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഓർഡർ വരുന്നതെങ്കിൽ അതിന് ടൈമിംഗ് കറക്റ്റ് ആയിരിക്കും. 10 മിനിറ്റ് എടുക്കുന്നത് ചിലപ്പോൾ അരമണിക്കൂർ എടുക്കുന്നത് വരും. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിനെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് നാം ഓരോരുത്തരും ശരിയായ പരിശ്രമം കൊണ്ട് വിജയത്തിലേക്ക് നയിക്കാൻ പറ്റും. ധ്യാനം നമ്മെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയിൽ മറികടക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആരെങ്കിലും എന്നെപ്പറ്റി അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഒരു സമൂഹം നിങ്ങളെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ദൃഢമായ അവസ്ഥയിൽ നിലനിർത്തുവാൻ പഠിച്ചെങ്കിൽ സമൂഹത്തിൻ്റെ ഇതുപോലെയുള്ള നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഒരു എയിമുണ്ട്. ആ എയിമിനെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സാണ്. നിങ്ങൾ നിങ്ങളെ വിലയിരുത്തുമ്പോൾ പുറത്തുള്ള ഒരു വ്യക്തി നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഇൻസൾട്ട് അല്ലെങ്കിൽ ഡിസ്റ്റർബ് ആകാതെ നിങ്ങളുടെ കർമ്മത്തിൽ സ്ട്രെയിറ്റ് വേ നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങളെ ഒരു കാരണവശാലും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഡൗൺ ചെയ്യാൻ ഒരു വ്യക്തിക്കും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. എത്ര തന്നെ ഭൂകമ്പം ഉണ്ടായിക്കോട്ടെ, നിങ്ങളുടെ മനസ്സാക്ഷി അതായത് നിങ്ങളുടെ മനസ്സ് ദൃഢമാണെങ്കിൽ ഈ ലോകം തന്നെ നിങ്ങൾക്കെതിരായാലും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഒരിക്കലും താഴത്തില്ല. കാരണം നിങ്ങൾ മനസ്സിനെ പൂർണ്ണമായിട്ട് പ്രിപ്പയർഡ് ചെയ്ത് കഴിഞ്ഞു. സത്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ നിലനിന്നു. മഹാഭാരതത്തില് ശ്രീകൃഷ്ണൻ്റെയും അർജുനൻ്റെയും പരാമർശങ്ങൾ, ഭഗവത്ഗീത, അർജുനൻ കാണുന്ന മനസ്സിനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ മനസ്സിനെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവാക്കി.
അർജുനൻ കാണുന്ന മുമ്പിലുള്ള ശത്രുക്കള് തൻ്റെ തന്നെ രക്തവും ഗുരുവും എല്ലാമാണ്. പക്ഷേ അവർ അധർമ്മത്തിന് വേണ്ടി നിലനിൽക്കുന്നതാണ്. പക്ഷേ അർജുനന് അവർക്ക് നേരെ യുദ്ധം ചെയ്യുവാൻ പ്രാപ്തമല്ലാത്ത വിധം ഭീരുവായി നിൽക്കുന്ന ഒരവസ്ഥയെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ നോ എന്ന് പറയുന്ന മനസ്സിനെ യെസ് എന്ന ഒരു തലത്തിലേക്ക് മാറ്റിയെടുത്തു. അർജുനനെ പൂർണ്ണമായ മനസ്സിൻ്റെ വ്യക്തിത്വമാക്കി ഭഗവാൻ മാറ്റി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അധർമ്മം നശിച്ചു, ധർമ്മം നിലനിന്നു. അർജുനൻ തൻ്റെ മനസ്സിനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ അടിയറ വെച്ചതോടുകൂടി ഭഗവാൻ അർജുനനെ പൂർണ്ണ പുരുഷനാക്കി മാറ്റിയെന്നുള്ളതാണ് ഗീതയുടെ സാരാംശം. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്നുള്ള ഒരു ആത്മാവെ ഉള്ളിലുള്ള പരമാത്മാവിന് സറണ്ടർ ചെയ്യുമ്പോൾ, ഞാനെന്നുള്ളൊരു വ്യക്തിയെ പരമാത്മാവെന്നുള്ള ആ ഭാവത്തിലേക്ക് ലയിക്കുമ്പോൾ, നമ്മിലുണ്ടാവുന്ന ആ ശക്തിപ്രഭാവമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്ന നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാ ദിവസവും നാം ധ്യാനം ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന ആ തേജസ്, അത് നമുക്ക് മനസ്സിലാക്കുവാൻ പൂർണ്ണമായിട്ടും പറ്റും. കാരണം നമ്മുടെ ജീവിതചര്യകളിൽ ഉണ്ടാകുന്ന മാറ്റം, മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കുന്ന ഒരു ചൈതന്യം, ഊർജം നമ്മളിൽ ഉടലെടുക്കുന്നതോടുകൂടി മറ്റുള്ളവർ നമ്മളിൽ ഒരു തരത്തിലുള്ള താന്ത്രിക പ്രയോഗമോ ചെയ്താൽ അത് ഫലിക്കാത്ത തലത്തിലൂടെ നമ്മുടെ ഊർജം ധ്യാനത്തിലൂടെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഏലസിൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഭഗവാൻ പൂർണ്ണതയോടെ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുമ്പോൾ, നാം ഓരോരുത്തരിലുമുണ്ട് ഭഗവാന്റെ ഡി എൻ എ. ആ ഡി എൻ എ അതിൻ്റെ ഊർജം കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. എത്രയോ യോനികൾ കടന്നാണ് ഒരു ആത്മാവിന് മനുഷ്യ ശരീരം ലഭിക്കുന്നത്. ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടുമ്പോൾ, സംസാരത്തിൻ്റെ ഈ ലോകത്തിൻ്റെ മായയിൽ മുഴുകി മായയെ ആഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ശരിയായ ലക്ഷ്യം മറന്ന് ജീവിക്കുമ്പോഴാണ് ഇനിയും മനുഷ്യനായി തന്നെ ജീവിക്കേണ്ട ഒരവസ്ഥ വരുന്നത്. ഭഗവാൻ എന്നുള്ള ആ ചൈതന്യം പുറത്തല്ല അകത്താണ് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവുകയുള്ളൂ. ആ ലക്ഷ്യം മുന്നോട്ട് എന്ത് ചെയ്യണം എന്ന്, എന്ത് ചെയ്യണ്ട എന്നും, നല്ലതേതാണ് ചീത്തതേതാണെന്ന് വേർതിരിക്കാനും
നല്ല വഴിയിലൂടെ സഞ്ചരിക്കാനും നമ്മളെ പ്രാപ്തമാക്കുന്നത്. ദേവാംശം ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ ആ മനസ്സിൻ്റെ ഉടമ കടിഞ്ഞാണ്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ 5 കുതിരകളെ, അതായത് 5 ഇന്ദ്രിയങ്ങളെ, അതിൻ്റെ കടിഞ്ഞാണ് ഭഗവാനാണ് പിടിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് എല്ലാ തരത്തിലുള്ള കാമനകൾ വെച്ച് പുലർത്തുന്നത്. ഭഗവാൻ എല്ലാം തന്നിൽ സമർപ്പിക്കാൻ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നാണ് നമുക്ക് വികാരങ്ങൾ ഉണ്ടാവുന്നത്, ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത് എല്ലാം. അപ്പൊ അത് ഭഗവാനെ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം എന്നുള്ളൊരു വ്യക്തി ഭഗവാന്റെ കൺട്രോൾ റിമോട്ടിലായിരിക്കും. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ദുശീലങ്ങളും അധർമ്മത്തിലും പോകുന്ന ഒരു കാഴ്ച നാം കാണുന്നു. അതേസമയം ഭഗവാനിൽ എല്ലാം സമർപ്പിച്ച് തൻ്റെ മനസ്സിൻ്റെ എല്ലാ തരത്തിലുള്ള കൺട്രോൾ നിയന്ത്രണം ഭഗവാനിൽ അർപ്പിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പൂർണ്ണത, ജീവിതത്തിൻ്റെ സന്തോഷം ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും. ജീവിതത്തിൽ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ സഞ്ചരിക്കണം എന്ന് മനസ്സിലാക്കാൻ അതിനുവേണ്ടി ജീവിതം നയിക്കാനും ശരിയായ ഒരു മനസ്സിനെ നാം എല്ലാവരും പ്രിപ്പയർ ചെയ്തേ ഒക്കൂ. പ്രത്യേകിച്ച് ഇന്ന് കാണുന്ന ജീവിതത്തിൽ നിന്നും യോഗികള്, സിദ്ധന്മാര്, ഋഷികള് ഇവരൊക്കെ സാധാരണ ഒരു മനുഷ്യരിൽ നിന്ന് ഒരു തലത്തിൽ ആയി തീരുന്നത് മനസ്സ് പൂർണ്ണമായ, ദൃഢമായ ഒരു ശക്തി പ്രവാഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അവര് അവരുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ഏകീകൃതമാക്കി മനസ്സ് എന്നുള്ള ഒരു തത്വം ശുദ്ധീകരിക്കുന്ന, മീൻസ് പോസിറ്റീവിലേക്ക് ആ ദൈവിക കണത്തെ ഉണർത്തുന്ന ധ്യാനത്തിലൂടെ വളർത്തിയെടുത്ത സിദ്ധികളാണ് അവരെ ഋഷിമാരും സിദ്ധന്മാരും യോഗികളുമാക്കുന്നത്. നാം ഓരോരുത്തരിലുമുണ്ട് ആ കണം. ആ കണത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. മനസ്സിൻ്റെ ഉടമ അല്ലെങ്കിൽ ശരിയായ ശക്തമായ മനസ്സിൻ്റെ ഉടമ അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുവാൻ വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ളവർക്കാണ് 2 ഓപ്ഷൻസൊക്കെ വരുന്നത്. ചെയ്യണോ വേണ്ടയോ, പോകണോ വേണ്ടയോ എന്നൊക്കെ. പക്ഷേ ശക്തമായ ഒരു മനസ്സിൻ്റെ ഉടമയ്ക്ക് ശരി ഏതാണ് എന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കാനും അവന് 2 ഓപ്ഷൻ്റെ ആവശ്യം വരാതെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ മനസ്സിലാക്കാനും, അത് ജോലി ചെയ്യുന്നവനായിക്കോട്ടെ, ബിസിനസ് ചെയ്യുന്നവനായിക്കോട്ടെ, ധ്യാനം ശീലമാക്കിയാൽ
ഏതൊക്കെ ശ്രേണിയിലാണോ നാം അവിടെയെല്ലാം വിജയിക്കുമെന്നുള്ളതാണ് നാം കണ്ടുവരുന്നത്. നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ വിജയമന്ത്രം എന്ന് പറയുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള വേദങ്ങളിലോ പുരാണങ്ങളിലോ ഈ ഒരു മന്ത്രം ഇല്ലതാനും. പക്ഷെ ഇതെവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ സംസ്കാരത്തിൻ്റെ രീതി സ്വഭാവമാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുക, എല്ലാവരെയും കെയർ ചെയ്യുക, ലോകം എല്ലാം സന്തോഷമായിരിക്കാൻ നമ്മുടെ ഋഷിമാരും മുനിവര്യന്മാരുമൊക്കെ യാഗങ്ങളും യജ്ഞങ്ങളുമാണ്. പക്ഷേ അവർക്കറിയാം ഈ യാഗവും യജ്ഞവും ചെയ്തതുകൊണ്ട് അവർക്കൊരു ഗുണമുണ്ടാവില്ല, മറിച്ച് ലോകത്തിലെല്ലാവർക്കും അതിൻ്റെ ഗുണവും ശ്രേയസ്സും ഉണ്ടാകും. മഴ പെയ്യ്ക്കാനും ഈ ലോകത്തിൻ്റെ എല്ലാ ജീവിജാലങ്ങൾക്കും മനുഷ്യർക്കും നല്ല ജീവിതം നയിക്കുവാൻ എന്ന സദ് ഉദ്ദേശ്യമാണ് ഋഷിമര്യന്മാർക്കും മുനിമാർക്കും സിദ്ധന്മാർക്കുമുള്ളത്. അപ്പോൾ നാം എന്നുള്ള ഒരു വ്യക്തിയെ ശക്തിപ്പെടുത്തുമ്പോൾ, അങ്ങനെ നാം ഓരോരുത്തരും ഈ ഒരു തലത്തിൽ കൂടി ചിന്തിക്കുമ്പോൾ ലോകത്ത് ബൗണ്ടറീസ് നമുക്കെല്ലാവർക്കും ഒഴിവാക്കാം. പോലീസിൻ്റെ ആവശ്യം വരത്തില്ല, കോടതിയുടെ ആവശ്യം വരത്തില്ല. കാരണം നല്ല മനസ്സിൻ്റെ ഉടമയായാൽ അവിടെ ഒരു ബൗണ്ടറി വരില്ല എന്നുള്ളതാണ്. കാരണം ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുമ്പോഴാണ് നാം ദുഷിച്ച മനസ്സിൻ്റെ ഉടമയാകുന്നതും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നതും. അപ്പോൾ മനസ്സ് ധ്യാനത്തിലൂടെ കുറഞ്ഞത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും നാം ദിവസവും ധ്യാനം, അതായത് എന്നെ, അതായത് നിങ്ങളെ ഏകാന്തതയിൽ നിലനിർത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഉയർച്ചയാണ്, ജീവിതത്തിൻ്റെ ശരിയായ തലങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കഷ്ടപ്പാട് എന്ന് തോന്നുന്നതെല്ലാം വളരെ എളുപ്പമേറിയ തലത്തിൽ കൂടി നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഉയർച്ച, സുഖവും സന്തോഷത്തോടെയുള്ള ജീവിതം, സ്വപ്നവും എൻ്റെ ആഗ്രഹവും. നിങ്ങളുടെ ഓരോ ഉയർച്ചയിലും ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിക്കാനാണ് ഞാനിപ്പോഴും എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു.
നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.